ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു പിക്സീസ് ഫാഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രയർ ഡ്രസ്സിൻ്റെ കുറച്ച് പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള കുറച്ച് പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ പീസ് പ്രയർ ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സിംഗിൾ പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഫ്തയും അതുപോലെ ഡ്രസ്സും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടൈപ്പാണ്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കാണുന്ന മോഡൽസാണ്. പ്രിൻ്റഡ് ആണ്, ക്രേപ്പ് ആണ് മെറ്റീരിയൽ. കോട്ടൺ ട്രയോൺ ഒക്കെ മെറ്റീരിയൽ വരുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്രേപ്പ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ട് കൂടെ കാണിച്ചു തരാം, ഇത് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലോട്ട് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഞാനിപ്പോൾ ഈ തന്ന നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തിട്ട് അത് അവൈലബിൾ ആണെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് സ്പീഡ് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് കുറച്ച് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ കളേഴ്സാണ്, ഏത് മെറ്റീരിയൽ ആണ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ഇടാനുള്ള ഒരു ചാനലാണ്. അപ്പോൾ അത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ബിസിനസ്സിലോട്ട് കുറച്ച് ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ്. അപ്പം സ്റ്റിച്ചിങ് ഈസി ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്ന കൊറിയർ ബാഗ് ആണ് ആദ്യം തുറന്ന് കാണിച്ചത്. പക്ഷേ അതിൻ്റെ കളേഴ്സ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നിസ്കാര കുപ്പായത്തിൻ്റെ, അതായത് പ്രയർ ഡ്രസ്സിൻ്റെ പ്രിൻറ്റുകൾ കാണാം കേട്ടോ. ഇതാണ് ആദ്യത്തെ പ്രിൻറ്റ് വരുന്നത്. ഒന്നും മൊത്തം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് അല്ല, ഒക്കെ ലൈറ്റ് കളേഴ്സാണ്. അപ്പോൾ ലൈറ്റ് പിസ്താ ഗ്രീനിൽ ബ്ലൂ കളർ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ എന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ കളർ വരുന്നത് ഒരു പിങ്ക് കളറാണ്. ബേബി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും അത്ര ഒതിച്ച് നിൽക്കുന്ന കളറല്ല, നല്ലൊരു പ്രത്യേക പിങ്കാണ്. അപ്പോൾ അതിലെ ചെസ്റ്റിൽ കൊടുക്കാനുള്ള ലേസാണ് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഒരു പ്ലെയിൻ കളർ ആയതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ലേസ് നമ്മൾ ചെസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയും കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പിങ്ക് കളറിലുള്ള നമ്മുടെ പ്രയർ ഡ്രസ്സ് വരുന്നത്. നെക്സ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അപ്പം ഒരു ഡാർക്ക് കോഫി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക കളറാണ്. ഇതിപ്പം ഇതിൽ കാണുന്ന അതേ കളറാണ് കേട്ടോ. അതിൽ ആനിമൽ പ്രിൻ്റ്, ചെറിയ ചെറിയ ഡിസൈൻസാണ് വന്നിട്ടുള്ളത്. അപ്പം ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിട്ട് കഴിഞ്ഞാലുള്ളത്, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇത് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പറ്റുന്ന ഒരു പ്രിൻ്റാണ്. കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് വന്നിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ വേറെ ആ പിങ്കിൻ്റെ തന്നെ വേറെ വേറെ കളറാണ്, പ്ലെയിൻ കളറാണ്, ഒരു സുറുമ കളർ എന്ന് പറയും. അപ്പം ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോലും എൻ്റെ അടുത്ത് ഉണ്ടായില്ല. ഇതൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് ഈ കളേഴ്സൊക്കെ വെച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ എടുത്ത പീസസൊക്കെ പോയിരുന്നു. അപ്പം ഇതൊക്കെ വേറെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ സുറുമ കളർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ പ്ലെയിൻ കളേഴ്സിനൊക്കെ ചെസ്റ്റിൽ നമ്മൾ ആ ലേസ് വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ നേരത്തെ കാണിച്ചത് തന്നെയാണ്, കിഡ്സ് പ്രിൻ്റാണ്. അപ്പം കുട്ടികൾ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇടണേന്നുള്ളത് എൻ്റെ മോളിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇത് കിഡ്സ് പ്രിൻ്റാണ്, അതായത് ഒരു 10 വയസ്സ് തൊട്ടിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഈ സിംഗിൾ പീസ് പ്രയർ ഡ്രസ്സ് എങ്ങനെയാണ് ഇടാന്നുള്ളത് അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഇടിച്ച് കാണിക്കുന്നത് കേട്ടോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. അപ്പം നമ്മളിത് തലവഴി ഇട്ടിട്ട് രണ്ട് സ്ലീവും കയറ്റുക, അതിനുശേഷം ഈ ഹെഡ് ബാൻഡ് ബാക്കിലോട്ട് കെട്ടുക. ഇത്രയേ ഉള്ളൂ, വളരെ സുഖമാണ്. ഹാൻഡിൽ ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ വളരെ സുഖമാണ്. അപ്പോൾ ഇത് കിഡ്സ് പ്രിൻ്റാണ്, കുട്ടികൾക്ക് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് നമ്മൾ നിസ്കാരത്തിലൊക്കെ വരുത്താൻ കുട്ടികളല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് കുട്ടികൾക്ക് വെച്ചിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിഡ്സ് പ്രിൻ്റ് വരുന്നത്. ഇനിയും വേറെ വേറെ മോഡൽസ് വരും. കിഡ്സ് പ്രിൻ്റ് ഇപ്പോൾ കയ്യിൽ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾ കൊണ്ടുവരുമ്പോൾ അപ്ഡേഷൻസ് വീണ്ടും ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് പ്രിൻ്റ്. ഇനി നെക്സ്റ്റ് പ്രിൻ്റ് കാണാം.
നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ്. അപ്പം വൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, വൈറ്റ് ചിലർക്ക് വൈറ്റ് മാത്രമായിരിക്കും ഇഷ്ടം. അപ്പോൾ സിംഗിൾ പീസ് മോഡലിൽ വൈറ്റ് മാത്രം ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കളർ നമ്മൾ എടുത്തിട്ടുള്ളത്. ക്രേപ്പ് തന്നെയാണ് മെറ്റീരിയൽ. കോട്ടൺ വരുന്നുണ്ട്, റയോൺ വരുന്നുണ്ട്. അപ്പോൾ കോട്ടണൊക്കെ കുറച്ചും കൂടിയും വെയിറ്റ് ആയിരിക്കും. ക്രേപ്പാണ് കൂടുതലും കുറച്ചും കൂടി എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ, സോഫ്റ്റ് ക്രേപ്പാണ്. അപ്പം ചെസ്റ്റിൽ നമ്മൾ വൈറ്റിനും ഇതുപോലെ വേണ്ടെന്ന് പറയുന്നവർക്ക് അതില്ലാണ്ട് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു പ്രിൻ്റാണ്. അപ്പം ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ്, അതിൽ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു വൈറ്റ് കളറിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈന്. അപ്പോൾ ഇതിൻ്റെ തന്നെ പിങ്ക്, ലൈറ്റ് പിങ്കിൽ ഈ ഫ്ലോറൽ വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂവിൽ ഫ്ലോറൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളടുത്ത് ലൈറ്റ് ബ്ലൂ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതിനകത്ത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്, നല്ല രസമാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് കേട്ടോ. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട് നമ്മളെടുത്ത് നിന്ന്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെടുത്ത് ചോദിക്കാം കേട്ടോ. ഇത് ഒരു വൈറ്റ് കളറിൽ പിങ്ക് ഹാർട്ടായിട്ടുള്ള നല്ല അടിപൊളിയൊരു പ്രിൻ്റാണ്, ഒരു പ്രത്യേക എഫക്റ്റ് ഉള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, വളരെ മൂവിംഗ് ഉള്ള ലൈറ്റാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്താലാണ് നമുക്ക് അതിനനുസരിച്ച് പ്രിൻ്റുകളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. ബുക്ക് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ആദ്യം പേയ്മെൻറ്റ് തരണം. പേയ്മെൻറ്റ് തന്നതിന് ശേഷം റെസിപ്റ്റ് ഇട്ടെന്നാൽ മാത്രമാണ് നമ്മൾ തന്നിട്ടുള്ള അഡ്രസ്സിലേക്ക് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ, പോസ്റ്റലായിട്ട് അയക്കും. അപ്പോൾ വൈറ്റ് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഉള്ളത് ലൈറ്റ് കളറിൽ ഗ്രീനാണ്, അതൊരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ. നമ്മളെല്ലാ പ്ലെയിൻ കളറിലും ചെയ്ത പോലെ ചെസ്റ്റിൽ ഒരു ലേസ് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ സെയിമാണ്, പ്ലെയിൻ കളറാണെന്നുള്ളൂ. ചിലർക്ക് പ്ലെയിൻ കളറായിരിക്കും ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെറൈറ്റി കളേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത്രയും പ്രിൻ്റുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ സ്റ്റോക്ക് എത്തുമ്പോൾ തീർച്ചയായും നമ്മൾ ചാനലിൽ കൂടെ തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കും കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാം കേട്ടോ. വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വന്നിട്ടുള്ള മെറ്റീരിയൽസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രയർ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഈ മോഡലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വന്നിട്ടുള്ള മെറ്റീരിയൽസ് കാണാൻ നോക്കാം. ഇതെനിക്ക് പേഴ്സണലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്, ഒരു ആഷ് കളറിൽ നല്ല ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഡിസൈനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മാക്സി ഡ്രസ്സ് മോഡലിലോ അല്ലെങ്കിൽ ഷ്രഗ് മോഡലിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ലെയ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതിനോട് മാച്ച് ചെയ്തിട്ട് ആദ്യം ഞാനിതൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നുവെച്ചാൽ മക്കൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ലെയ്സും കൂടെ വയ്ക്കുന്നത് നല്ല ഭംഗിയായിരിക്കില്ല, അവിടെ ഇവിടെ ഒക്കെ ഫ്ലവേഴ്സായിട്ട് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു മാച്ച് തോന്നിയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. തന്നെയല്ല, ഈ പിങ്ക് കളറിൽ ഞാനിവിടെ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നൈറ്റിയിലൊക്കെ സാധാരണ വൈറ്റ് കളറിൽ കാണാറില്ലേ, അതിൻ്റെ പിങ്ക് കളറാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും എന്നാണ്, പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ തന്നെ സൈസാണ്. അപ്പം കണ്ടപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് വരും കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കൊറിയർ ബാഗ്. ഇത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ്, ജെൻറ്റിൽമാൻ മെറ്റീരിയലാണ്. നമ്മൾ പർദ്ദ അതുപോലെ തന്നെ ടോപ്പുകളൊക്കെ മോഡസ്റ്റ് വെയേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം തിക്നെസ് ഉള്ള നല്ല മെറ്റീരിയലാണ്, നല്ല കളേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഇനി ലോങ് ഷർട്ട് അങ്ങനത്തെ ഒക്കെ മോഡൽസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയ്തിട്ട് നമ്മളെ ചാനലിൽ വീണ്ടും അതിൻ്റെ അപ്ഡേഷൻസ് ഇടും. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അത് വെച്ചിട്ട് ഇനി ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷമാണായിരിക്കും അപ്ഡേഷൻസ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ എന്ന് പറയുമ്പോൾ മൈലാഞ്ചി പച്ചയാണോ അതോ ചെറുപയർ പച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പച്ചയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ ലൈൻസ് ഡിസൈൻ വരുന്നുണ്ട്, അതെല്ലാ മെറ്റീരിയലും വരുന്നുണ്ട്. എല്ലാം ജെൻറ്റിൽമാൻ സെയിം മെറ്റീരിയലാണ്, കളർ മാത്രമേ വേരിയേഷൻസ് ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് കോറൽ പിങ്ക് ആണ്, അതായത് നമ്മൾ ജ്വല്ലറി അങ്ങനത്തെ കണ്ടിട്ടില്ലേ കോറൽ, അതിൻ്റെ ഒരു കളറാണ്. അപ്പം ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് വരാം. ഓറഞ്ച് അല്ല, റെഡ് അല്ല, ഒരു പ്രത്യേക പിങ്ക് കളറാണ് കേട്ടോ കോറൽ പിങ്ക് എന്ന് പറയും. അങ്ങനെയാണ് ഈ കളർ വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഏതാണെന്ന് നോക്കാം.
നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് എല്ലാ കാലത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് എല്ലാവർക്കും അല്ലേ. അപ്പോൾ പർദ്ദയ്ക്കായാലും ടോപ്പിനായാലും അതല്ല കോൺട്രാസ്റ്റ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കൊടുക്കാനായാലും ബ്ലാക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ വരുന്നത് കേട്ടോ. ബ്ലാക്കിലും ആ ലൈൻസ് എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. പ്ലെയിൻ അല്ല, ചെറിയൊരു ലൈൻസ്, അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ആ ഒരു കളർ കേട്ടോ, ബ്ലാക്ക് കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു പീക്കോക്ക് കളറാണ്, പീക്കോക്ക് ബ്ലൂ. അതായത് ഗ്രീനിനോട് തീരെ ചായ്വില്ലാത്ത ഒരു പീക്കോക്ക് കളറാണ്. അതായത് ബ്ലൂവിനോട് കുറച്ചും കൂടി കൂടുതൽ നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇനി ഫോണിൻ്റെ ഒക്കെ വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ കളേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. പക്ഷേ ഞാൻ ഗ്യാരണ്ടി തരുന്നു, എല്ലാം നല്ല കളേഴ്സാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു കളറാണ്. പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കളർ ഏതാണെന്ന് നോക്കാം. അടുത്തതും ഒരു പിങ്ക് ഷെയ്ഡാണ്. നേരത്തെ കാണിച്ച കോറൽ പിങ്കിനേക്കാളും ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് വേറൊരു കളറാണ് ആക്ച്വലി. പക്ഷെ കാണുമ്പോൾ അതിൻ്റെ ശരിക്കും ആ ഒരു കളർ പോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ. പക്ഷേ നേരിട്ട് കാണുമ്പോൾ രണ്ട് വ്യത്യസ്ത കളറുകളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ നെക്സ്റ്റ് കളർ വരുന്നത്. എല്ലാം ജെൻറ്റിൽമാൻ മെറ്റീരിയലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ്. അപ്പം ഇത് എന്ത് കളറാണ് പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ കാണിക്കുന്ന അതേ കളറാണ്. അതായത് ചെറിയ ഒരു ലൈറ്റ് പർപ്പിള് വൈറ്റിൽ കയറിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അതായത് വൈറ്റ് കളറിൽ ചെറിയ ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. അധികം അട്രാക്ഷനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.